കെരമംകുറ്റൂർ പഞ്ചായത്തിലെ ചുമട്ടുതൊഴിലാളികൾ പണിമുടക്കി. തൊഴിൽ നിഷേധിക്കുന്ന മാതമംഗലത്തെ എസ്ആർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. ഇതിനേക്ക് 50 ദിവസം സമരം പിന്നിട്ട് കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് എന്താണ്, ഇപ്പോൾ 4 ദിവസമായി കട അടച്ചിട്ടാണോ? ഒരാൾ തുറന്നിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ സമരം ഞങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സമര രീതിയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. അത് യൂണിയൻ്റെ നേതൃത്വമായി ആലോചിച്ച് സമരത്തിൻ്റെ 2ാം ഘട്ടം ഏത് രൂപത്തിലേക്ക് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. 4 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ മാത്തിൽ, കരിയാറ്റപ്പാറ, മുക്കാലി എന്നിവിടങ്ങളിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സിന് വേഗത്തിലെത്താൻ പറ്റാത്തയത്ര ദുർഘടമേറിയ സ്ഥലത്ത് തീപിടുത്തമുണ്ടായതാണ് നിയന്ത്രണാതീതമായി തീ വ്യാപിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാട്, സഹോദരി MT സഹല എന്നിവരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് അഡ്വക്കേറ്റ് PMA സലാം സന്ദർശിച്ചു. ഈ കുടുംബം, ഇവരോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഭീഷണിയുടെ നിലയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇവർക്ക് കട തുറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രയാസമുണ്ട്, കോളേജിൽ പോകാൻ പേടിയാണ്. അപ്പോൾ ക്രമസമാധാന നില തകർന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആംബുലൻസ് രോഗികൾക്ക് ആശ്വാസമാകും വിധം മിതമായ നിരക്കിൽ അടുത്ത ദിവസം മുതൽ സർവീസ് നടത്തുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ K. അജയകുമാർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ചുമട്ടുതൊഴിലാളികൾ പണിമുടക്കി. തൊഴിൽ നിഷേധിക്കുന്ന മാതമംഗലത്തെ എസ്ആർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. മാതമംഗലത്തെ എസ്ആർ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിൽ ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതിനെ തുടർന്ന് നടക്കുന്ന സമരം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ മുഴുവൻ ചുമട്ടുതൊഴിലാളികളും പണിമുടക്കിയത്. പണിമുടക്കിയ തൊഴിലാളികൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനം നടത്തി. സ്വന്തം തൊഴിലാളികളെ വെച്ച് സ്ഥാപനത്തിലെ കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ഹൈക്കോടതിയിൽ നിന്നും അനുമതി നേടിയാണ് മാതമംഗലം പേരൂർ റോഡിലെ എസ്ആർ അസോസിയേറ്റ്സ് ചുമട്ടുതൊഴിലാളികളെ ഒഴിവാക്കിയത്. മാതമംഗലം പ്രദേശത്തെ സമാധാനം തകർക്കുന്ന എസ്ആർ അസോസിയേറ്റിന്റെ പഞ്ചായത്ത് ലൈസൻസ് റദ്ദു ചെയ്യുക, തൊഴിലാളികളുടെ പേരിൽ കള്ളക്കേസെടുക്കുന്ന പോലീസിന്റെ സമീപനം അവസാനിപ്പിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ തട്ടിയെടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. പൊതുയോഗം സിഐടിയു ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. PV ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. MB ദാമോദരൻ, KM ഷാജി, K. അബ്ദുള്ള മാസ്റ്റർ, NB ഭാർഗവൻ, MK കുഞ്ഞപ്പൻ, PK കൃഷ്ണൻ, K. ദാമോദരൻ, KP മബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 50 ദിവസം പിന്നിട്ട വേളയിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് സിഐടിയു ഏരിയ സെക്രട്ടറി MB ദാമോദരൻ പറഞ്ഞു. 50 ദിവസം സമരം പിന്നിട്ട് കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് എന്താണ്, ഇപ്പോൾ 4 ദിവസമായി കട അടച്ചിട്ടാണോ? ഒരാൾ തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമരം ഞങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ നമ്പർ 5 പേര് വെച്ചിട്ടുമാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. അദ്ദേഹം തുടർന്ന് പോവുകയാണ് കട വീണ്ടും തുറന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തുറന്നു പോവുകയാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ആലോചിച്ചിട്ടില്ല ഈ സമരം തുറന്നു പോകും. ഇപ്പോൾ പുതിയ സമര രീതിയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. അത് യൂണിയൻ്റെ നേതൃത്വമായി ആലോചിച്ച് സമരത്തിൻ്റെ 2ാം ഘട്ടം ഏത് രൂപത്തിലേക്ക് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. സാർ അസോസിയേഷനുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുള്ളൂ. അപ്പോൾ തുടർന്ന് സമരത്തിൻ്റെ രൂപവും ഭാവവും അതിൻ്റെ ഏരിയ കമ്മിറ്റി, ചുമട്ടിൻ്റെ ഏരിയ കമ്മിറ്റിയും അതിൻ്റെ ജില്ലാ കമ്മിറ്റി, എൻ്റെ ജില്ലാ കമ്മിറ്റി നാളെയുണ്ട്, ആലോചിച്ച് എങ്ങനെയാണ് സമരത്തിൻ്റെ മറ്റ് രൂപങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കാം എന്നാണ് തീരുമാനിച്ചത്. ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച്
സമരത്തിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നും എം ബി ദാമോദരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. നാല് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് മാത്തിൽ കരിയാറ്റപ്പാറ മുക്കാലി എന്നിവിടങ്ങളിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഫയർഫോഴ്സിന് വേഗത്തിൽ എത്താൻ പറ്റാത്തയത്ര ദുർഘടമേറിയ സ്ഥലത്ത് തീപിടുത്തമുണ്ടായതാണ് നിയന്ത്രണാതീതമായി തീ വ്യാപിക്കാൻ കാരണം. മാത്തിൽ മുക്കാലി കരിയാറ്റപ്പാറ പ്രദേശങ്ങളിലെ തീപിടുത്തം നാലു ദിവസം നീണ്ടുനിന്നു. ഏക്കർ കണക്കിന് സ്ഥലത്താണ് തീ പിടിച്ചത്. ശക്തമായ കാറ്റിനൊപ്പം തീ പടരുന്നത് വേഗത്തിലാവുകയായിരുന്നു എന്നാണ്. തീ കെടുത്താനായി നാലു ദിവസവും നാട്ടുകാരുടെ സംഘത്തിലുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകനായ സുഭാഷ് പറഞ്ഞത്. സഹകരണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രദേശത്തെ കാടുകയറിയ വളപ്പ് മുഴുവൻ അരവരുടെ പിന്നെ വളപ്പുകളെല്ലാം കാട് വെട്ടിത്തെളിച്ച് സഹായിക്കണമെന്നാണ് ഈ ഇലവായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തീയണക്കാൻ ഈ പ്രദേശത്തിന്റെ അവസ്ഥ അനുവദിക്കുന്നില്ല എന്നായിരുന്നു പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പറഞ്ഞത്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഈ ഇറങ്ങും സൈഡില് കശുമാവൻ തോട്ടത്തിലും മറ്റ് മിച്ചഭൂമി പ്രദേശങ്ങളിലും തീപിടുത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കശുമാവൻ തോട്ടത്തിനെ സംബന്ധിച്ച് ആൾക്കാർ അതിൻ്റെ ഉടമസ്ഥര് ഫയർ ലൈനുകൾ ഉണ്ടാക്കി സംരക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാകും. കാരണം ഫയർ സർവീസിന് എത്തിപ്പെടാൻ സാധിക്കാത്ത കുന്നും പ്രദേശത്താണ് പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി വന്നാൽ മാത്രമേ നമുക്ക് വെള്ളം ഉപയോഗിച്ച് തീക്കെടുത്താൻ പറ്റൂ. നമ്മളിപ്പോൾ ഫയർ ബ്രേക്ക് ഫയർ ബ്രീഡറൊക്കെ ഉപയോഗിച്ച് തൂക്ക് കൊണ്ടൊക്കെ അടിച്ചിട്ടാണ് ഇവിടെയൊക്കെ എടുക്കുന്നത്. നാലു ദിവസങ്ങളിലായി 20 ഏക്കറോളം സ്ഥലത്തെ കശുമാവുകളും പുല്ലുമാണ് കത്തിനശിച്ചത്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറെ ശ്രമപ്പെട്ടാണ് തീ അണച്ചത്. സി ശശിധരൻ, കെ കെ വി ഗണേശൻ, യു വിനേഷ്, വി കെ രവീന്ദ്രൻ, സോണിയ ബിജു തുടങ്ങിയ 14 അംഗ സംഘമായിരുന്നു മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാട്, സഹോദരി എം ഡി സഹല എന്നിവരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് അഡ്വക്കേറ്റ് പി എം എ സലാം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാട്, സഹോദരി എം ഡി സഹല എന്നിവരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് അഡ്വക്കേറ്റ് പി എം എ സലാം സന്ദർശിച്ചു. ഈ കുടുംബം ഭീഷണിയുടെ നിഴലിലാണ് ജീവിക്കുന്നതെന്നും സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ലെന്നും കുറ്റവാളികൾക്ക് പോലീസ് സുരക്ഷ നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബം ഇവരോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഭീഷണിയുടെ നിഴലിലാണ് ഇപ്പം ജീവിക്കുന്നത്. ഇവർക്ക് കട തുറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രയാസമുണ്ട്. കോളേജിൽ പോകാൻ പേടിയാണ്. ഇപ്പോൾ ക്രമസമാധാന നില തകർന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തുകൊണ്ട് ഈ ആളുകൾക്ക് സ്ഥൈര്യമായി ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ല? പോലീസിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. പോലീസ് കുറ്റവാളികൾക്ക് ക്രിമിനൽസിന് സുരക്ഷ നൽകുകയാണ്, അവരോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ ഇവിടെ ഭീതിയുടെ നിഴലിലാണ്. അടിയന്തരമായി ഈ സാഹചര്യത്തിന് മാറ്റം വരണം. സ്വൈര്യമായി സ്വന്തം അഭിപ്രായ പ്രകാരം ജീവിക്കാനുള്ള, സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കേണ്ടി വരും. സർക്കാരിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തെറ്റായ ഇത്തരം നിലപാടുകൾക്കെതിരെ, ഒരു നിലക്കും സഹകരിക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത ഈ നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി, ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, കെ ടി സഹദുള്ള, എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ, മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് എ ഷുക്കൂർ ഹാജി, ജനറൽ സെക്രട്ടറി കെ കെ അഷറഫ്, മുസ്ലിം ലീഗ് ഭാരവാഹികളായ ടി പി മഹമ്മൂദ് ഹാജി, പി കെ അബ്ദുൽ ഖാദർ മൗലവി, ഇക്ബാൽ കോയിപ്ര, നജ്മുദ്ദീൻ പിലാത്ര, സക്കീർ താറ്റിയേരി, സമീർ പെടേന എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആംബുലൻസ് രോഗികൾക്ക് ആശ്വാസമാകും വിധം മിതമായ നിരക്കിൽ അടുത്ത ദിവസം മുതൽ സർവീസ് നടത്തുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ അറിയിച്ചു. കല്യാശ്ശേരി ഇരിക്കൂർ എംഎൽഎമാർ പുതിയതായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് അനുവദിച്ച ആംബുലൻസുകളാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുക. മിനിമം ചാർജായി 6 കിലോമീറ്റർ ദൂരത്തേക്ക് 600 രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 12 രൂപ നിരക്കിലുമാണ് ഈടാക്കുക. കോവിഡ് കോവിഡേതര വിഭാഗങ്ങൾക്ക് ഒരേ നിരക്കായിരിക്കും.
ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വമേധയാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നവർക്ക് ഈ ആംബുലൻസുകളുടെ സേവനം ലഭ്യമായിരിക്കില്ല. ആംബുലൻസ് സേവനം മെഡിക്കൽ കോളേജ് ആവശ്യത്തിനു ശേഷം അതത് ഘട്ടത്തിലെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കുമെന്നും ജില്ലാ കളക്ടർ ചെയർമാനായ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിലാണ് ആംബുലൻസ് വാടക അടയ്ക്കേണ്ടതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുതാഴം ബാങ്ക് ജീവനക്കാർക്കും ഇനി ആഴ്ചയിലൊരിക്കൽ ഖാദി വസ്ത്രങ്ങൾ. ഖാദി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബാങ്കിലെ 130 ജീവനക്കാരും ആഴ്ചയിലൊരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കോവിഡ് കാലത്ത് ഖാദി മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമാവുകയാണ് ചെറുതാഴം ബാങ്ക് ജീവനക്കാരും. ആഴ്ചയിലൊരിക്കൽ ബാങ്കിലെ 130 ജീവനക്കാരും ഖാദി വസ്ത്രങ്ങൾ ധരിക്കും. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പിലാത്രയിലെ ബാങ്ക് ഓഫീസിലെത്തി ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും നേരിൽ കണ്ടു. ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ ഉപഹാരം നൽകി പി ജയരാജനെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ പി ജയരാജൻ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജീവനക്കാരെ മുന്നോട്ട് വരുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് കേരളത്തിലുടനീളം കാണാൻ കഴിയുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലകളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഫലപ്രദമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖാദി വസ്ത്രപ്രചരണം ഏറ്റെടുക്കാൻ സർക്കാർ ജീവനക്കാർക്ക് അതുപോലെ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്ക് അനധ്യാപകർക്കൊക്കെ സർക്കാർ ഒരു ഉത്തരവ് വഴി ഒരു സന്ദേശം നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ദാമോദരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ വി ലക്ഷ്മണൻ, എം വി രാജീവൻ, എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഉടുമ്പുന്തല കരികടവിലെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ കൈരളി വായനശലാൻ ഗ്രന്ഥാലയത്തിന്റെ പുതിയതായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 13 വൈകുന്നേരം 5 മണിക്ക് നടക്കും. സാഹിത്യകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ഉടുമ്പുന്തല കരികടവ് പ്രദേശത്തെ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമാണ് കൈരളി വായനശാല അൻഗ്രന്ഥാലയം. കേരള ഗ്രന്ഥശാല സംഘത്തിലെ അംഗഗ്രന്ഥാലയമായി 25 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ഗ്രന്ഥശാല പണിതുയർത്തിയ കൈരളി സംഘത്തിന്റെ സഹകരണത്തോടെ വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 13 വൈകിട്ട് 5 മണിക്ക് നടക്കും. സാഹിത്യകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാ കായിക സാഹിത്യ സാംസ്കാരിക പരിപാടികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തപ്പെടുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പി സുകുമാരൻ, പി ദാമോദരൻ, എം സുരേശൻ, വി കെ രതീശൻ, വി വി വിജയൻ, പി അരവിന്ദൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. എല്ലാ മേഖലയിലുമുള്ള ജീവനക്കാരും ആഴ്ചയിലൊരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തോട് സംഘടനാ വ്യത്യാസമില്ലാതെ ജീവനക്കാർ സഹകരിക്കുന്നുണ്ടെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലെ സർവോദയ പക്ഷ ഖാദി വിപണന മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഖാദി വസ്ത്രങ്ങൾ പി ജയരാജൻ നോക്കിക്കണ്ടു. തളർച്ചയിലേക്കു നീങ്ങിയ ഖാദി മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതാണ് എല്ലാ മേഖലയിലുമുള്ള ജീവനക്കാരും ആഴ്ചയിലൊരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവ്. സർക്കാർ നിർദ്ദേശത്തോട് സംഘടനാ വ്യത്യാസമില്ലാതെ ജീവനക്കാർ സഹകരിക്കുന്നത് ഖാദി മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യും. എൻജിഒ യൂണിയനും എൻജിഒ അസോസിയേഷനും എൻജിഒ സംഘവും സർക്കാർ ഉത്തരവിന് പിന്തുണ നൽകുന്നത് ഖാദി മേഖലയിൽ വൻ കുതിച്ചുകയറ്റത്തിന് വഴിയൊരുക്കും. പരുത്തിയുടെ ദൗർലഭ്യവും വിലക്കയറ്റവും ചില നൂൽനൂൽപ്പ് കേന്ദ്രങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിനുള്ള നടപടികളും ഇതോടെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും വർദ്ധിച്ചുവരുന്ന ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആവശ്യമായ നടപടികൾ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ഖാദി മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്ന വ്യാജ ഖാദി ഉൽപ്പാദനം തടയുന്നതിനാവശ്യമായ ഇടപെടൽ കേന്ദ്ര ഖാദി കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലെ സർവോദയ പക്ഷ ഖാദി വിപണന മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഖാദി വസ്ത്രങ്ങൾ പി ജയരാജൻ നോക്കിക്കണ്ടു. മേള ഫെബ്രുവരി 14 വരെ നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഖാദി മേഖലയെ രക്ഷപ്പെടുത്തുവാൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് കെ സി ഇ യുവിന്റെ പിന്തുണ.
കെസിഇയു കാങ്കോൾ ബാങ്ക് യൂണിറ്റ് അംഗങ്ങൾ ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും ഖാദി യൂണിഫോം ആയിരിക്കും ഉപയോഗിക്കുക. ഖാദി മേഖലയുടെ സർവ്വതോന്മുഖമായ വികസനം ലക്ഷ്യമിട്ട് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന്റെ ശ്രമങ്ങൾക്ക് പിന്തുണയേറുകയാണ്. കാങ്കോൾ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും ഖാദി യൂണിഫോം ധരിക്കും. യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനം കുണ്ടേങ്കോവലിൽ വെച്ച് നടന്നു. ബാങ്ക് സെക്രട്ടറി രതിക്ക് പി ജയരാജൻ ഖാദി യൂണിഫോം നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി സിധിൻ അധ്യക്ഷനായി, രാഘവൻ, കെ പി കണ്ണൻ, പി വി വത്സല, ടി തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ചെറുതാഴം രാഘവപുരം ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന തിടമ്പ് നൃത്തം കാണാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നാല് തിടമ്പ് നൃത്തം ഒരേ സമയം ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് ഹനുമാരമ്പലത്തിന്റെ പ്രത്യേകതയാണ്. ഏഴു ദിവസങ്ങളിലായി നടന്ന ഉത്സവാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ഉത്സവത്തിന്റെ ഭാഗമായി തിടമ്പ് നൃത്തം, തിരുമുൽക്കാഴ്ച, പള്ളിവേട്ട, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ഫെബ്രുവരി 13 രാവിലെ 9:15 10:30 പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കും. കരിവെള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്തെ സന്ദീപ് തിരുമുമ്പിനെ താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്ന സ്വീകരണ ഘോഷയാത്രയിൽ ആചാരസ്ഥാനികർ, കോയമ്മമാർ, ബാല്യക്കാർ, സംഘാടക സമിതി ഭാരവാഹികൾ, വനിതാവേദി പ്രവർത്തകർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഫെബ്രുവരി 13 രാവിലെ 9:15 10:30 പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കും. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ കുണിയൻ ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഫെബ്രുവരി 11, 12 നടക്കും. ഫെബ്രുവരി 12 പകൽ 12 മടയിൽ ചാമുണ്ടിയുടെയും ഉച്ചയ്ക്ക് 1 ശ്രീ പെരുമുടിക്കാവ് ഭഗവതിയുടെയും തിരുമുടി ഉയരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ചുമട്ടു തൊഴിലാളികൾ പണിമുടക്കി. തൊഴിൽ നിഷേധിക്കുന്ന മാതമംഗലത്തെ SR അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് CATVന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. ഇതിനേക്ക് 50 ദിവസം സമരം പിന്നിട്ട് കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ട് എന്താണ്, ഇപ്പോൾ 4 ദിവസമായി കട അടച്ചിട്ടാണ്, ഒരാൾ തുറന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമരം ഞങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സമര രീതിയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. അത് യൂണിയൻ്റെ നേതൃത്വമായി ആലോചിച്ച് സമരത്തിൻ്റെ 2-ാം ഘട്ടം ഏത് രൂപത്തിലേക്ക് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. 4 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ മാത്തിൽ, കരിയാറ്റപ്പാറ, മുക്കാലി എന്നിവിടങ്ങളിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സിന് വേഗത്തിലെത്താൻ പറ്റാത്തയത്ര ദുർഘടമേറിയ സ്ഥലത്ത് തീപിടുത്തമുണ്ടായതാണ് നിയന്ത്രണാതീതമായി തീ വ്യാപിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാട്, സഹോദരി MD സഹല എന്നിവരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് അഡ്വക്കേറ്റ് PMA സലാം സന്ദർശിച്ചു. ഈ കുടുംബം ഇവരോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഭീഷണിയുടെ നിലയിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. ഇവർക്ക് കട തുറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രയാസമുണ്ട്, കോളേജിൽ പോകാൻ പേടിയാണ്. അപ്പോൾ ക്രമസമാധാന നില തകർന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആംബുലൻസ് രോഗികൾക്ക് ആശ്വാസമാകും വിധം മിതമായ നിരക്കിൽ അടുത്ത ദിവസം മുതൽ സർവീസ് നടത്തുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KAJAYAKUMAR അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.